കൊണ്ടോട്ടിക്കുന്നിന് മേലെ കാണാം ഒരു കനവ്, പറയാതെന്നറിയാം ഈ നാടൻ നിനവ്. കൊണ്ടോട്ടിക്കുന്നിന് മേലെ കാണാം ഒരു കനവ്, പറയാതെന്നറിയാം ഈ നാടൻ നിനവ്. ചങ്ങാത്തൻ ചൊരിയും ചെറുമനതാരൻ മധുവും അറിയാം ഈ നാടൻ നിനവിൽ. തോളോടു തോളും ചേർന്നൊരു മനമായി കളിയും ചിരിയും എന്നും നാടിനു പകരും ഈ ചങ്ങായിമാരാണി നാടിൻ മധുരം. ഈ ചങ്ങായിമാരാണി നാടിൻ മധുരം. ഏ കൊണ്ടോട്ടി, കൊണ്ടോട്ടിക്കുന്നിനുമേലെ കാണാം ഒരു കനവ്, പറയാതെന്നറിയാം ഈ നാടിൻ നിനവ്. അറിയണവണിയെല്ലാം ചെയ്ത് കൊടുക്കണ ചെറുകൂലിയും വാങ്ങി ഒരു നറുകഥ പറയും നാടാകെ. അറിയണവണിയെല്ലാം ചെയ്ത് കൊടുക്കണ ചെറുകൂലിയും വാങ്ങി ഒരു നറുകഥ പറയും നാടാകെ. കുടുകുടവായും വണ്ടി നോക്കി അതിലൊരു നാളിൽ കേറിയോട്ടി നാടാകെ പാടും ഇവരോ ഈ നാടിൻ മധുരം. ഏ കൊണ്ടോട്ടി, കൊണ്ടോട്ടിക്കുന്നിനുമേലെ കാണാം ഒരു കനവ്, പറയാതിന്നറിയാം ഈ നാടിൻ നിലവ്. ചങ്ങാത്തം ചൊരിയും ചെറുമനതാരിൻ മധുവും അറിയാം ഈ നാടിൻ നിലവിൽ. തോളോട് തോളും ചേർന്നൊരു മനമായി കളിയും ചിരിയും എന്നും നാടിനു പകരും ഈ ചങ്ങായിമാരാണി നാടിൻ മധുരം. ഈ ചങ്ങായിമാരാണി നാടിൻ മധുരം. ഏ കൊണ്ടോട്ടി, ഏ കൊണ്ടോട്ടിക്കുന്നിനുമേലെ കാണാം ഒരു കനവ്, പറയാതിന്നറിയാം ഈ നാടിൻ നിലവ്.
ഞാൻ കുളിച്ചു വരുമ്പോഴത്തേക്ക് ജി ഭക്ഷണം എടുത്ത് വെച്ചോ. സുലേഖ, സുലേഖ വരുന്നു. എന്താ സുലേഖ, എന്റെ മുഖത്തൊരു കടന്തലൂത്തിമാതിരി? ആ ടോർച്ച് ഇനി എടുത്തു. കോയട്ടിയെ, എടാ കോയട്ടിയെ, ഞാനാ കോയട്ടിയെ. എന്തിനാ പേടിക്കണേ, ഞാനല്ലേ എന്റെ കൂടെ.
ജമാലെ എനിക്ക് പേടിയാവണു ജമാലെ, ഇച്ചിട്ട് എടുത്തേക്ക് പോ, എനിക്ക് പേടിയാവണു ജമാലെ. ജമാലെ ഒരു പേരോ, എപ്പോഴാ ഒരു പേര് എൻ്റെ ജമാലെ? ചി പേടിക്കണ്ടടാ, ഒരു പേരും ഓലു വരൂ ജമാലെ, ഓലു വരൂടാ, ഓലു വരും. സമാനപ്പെടും.
വെള്ളം ദാ കുടിക്കേ. നീ വിഷമിക്കണ്ട, കിടന്നുറങ്ങ്. ആ ഉസ്മാനെ, ഈ പുട്ടിനുള്ള പണി നോക്ക്, പെട്ടെന്നാവട്ടെ. ആയിക്കോട്ടെ. ഇതാര് നാരായണ. ഇതെല്ലാരും കൂടി രാവിലെ കൊടുക്ക. കൊറേ നാളായി കാടാമ്പുഴ അമ്പലത്തിൽ ഒന്ന് പോണെന്ന് വിചാരിക്കണോ? നമ്മുടെ ജമാലിന്റെ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അവന്റെ വണ്ടി ഇവിടെ ഉണ്ടല്ലോ. ഓൻ എവിടെ പോയി? ഓൻ പള്ളിയിൽ പോയിരിക്ക. ഇപ്പൊ വരും. നിങ്ങൾ അകത്തോട്ട് കയറി ഇരുന്നോളി, ചാ കുടിക്കാം. ആ ജമാൽ വരുന്നുണ്ടല്ലോ. ആ പാപ്പ, ഇനി ചായ എടുക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ബൈക്കിയോ? ഏയ് എന്നാ കേറി, ഞങ്ങളിപ്പോ വന്നുള്ളോ. നീ എല്ലാരും വേഗം കേറിക്കോളീൻ. ആ എന്നാ ഇനി അധികം വൈകണ്ട ജമാലെ, വേഗം പോവാ. ആ ഡോറ് നടച്ചേക്ക്. ഇവരിതെന്താ രാവിലെ തന്നെ ഇവിടെ കാണാവോ? ഇവനെവിടുക്കാ വണ്ടി എടുത്ത് പോയത്? ഒരു കാടാമ്പുഴ ക്ഷേത്രത്തിലേക്ക് പോയതാ. ഏറ്റവും തുടങ്ങണ്ടേ, ഞാൻ പാപ്പൻ്റെ ഇടയിൽ ഡൗട്ടാ. ആ ആയിക്കോട്ടെ, നാണ്ടു വാ. അല്ല അനക്കുള്ളതല്ല. ആയിക്കോട്ടെ, നോക്കണ്ട. ഇച്ചെല്ലാം വന്നിക്കണു. ജമാലിൻ്റെ ഒരു ഗതികേട്. കോയക്കുട്ടിൻ്റെ സ്ഥിതി ഇപ്പൊ പഴയതുപോലെ തന്നെയാ? അതുപോലെ തന്നെ, ഇപ്പൊ കുറച്ച് കൂടുതലാ. അല്ലെങ്കിൽ ഈ ഉസ്താദ് എത്ര പറഞ്ഞാ ഓനെ ഏർപാടി കൊണ്ടാക്കാൻ? ഉസ്താദിന് തോന്നുന്നുണ്ടോ ജമാൽ എങ്ങനെ ചെയ്യുന്നു? അതുണ്ടാവൂല. അല്ല, ഒരു തമ്മിലുള്ള അടുപ്പം അതാണല്ല. ഞമ്മളൊന്നും എത്ര പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാം പടച്ചോൻ കാക്കട്ടെ. എന്തായാലും കോയക്കുട്ടനെ ഇപ്പൊ വീട്ടിലടച്ചിട്ടത് കൊണ്ട് നാട്ടുകാർക്ക് പ്രശ്നമൊന്നുമില്ല. അത് മതി. ആ ചെറുക്കണേ ഒരുപാട് ഇടങ്ങേറാവണ്. അന്ന് ആചാര റബ്ബർ തോട്ടത്തിൽ ഒരു വീട് വെച്ചോർത്തോണ്ട് ഇപ്പൊ കേറി കേൾക്കാൻ ഒരു സ്ഥലമായി. ഞമ്മള് പോണു. എന്തെങ്കിലും കഴിച്ചിട്ട് പോങ്ങള്. വേണ്ട ഉസ്താദേ, എനിക്ക് അവിടെ ചെന്നിട്ട് കുറെ പണിയുള്ളത്. ആ പറഞ്ഞ പോണ. ഇത്ര നേരത്തെ എന്താ? അന്ന് കോയക്കുട്ടുണ്ടായപ്പോ ഞമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ അതല്ലല്ലോ സ്ഥിതി. അല്ല ഉസ്താദേ, ഞമ്മക്ക് നാസ കഴിക്കണ്ടേ? ഇപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, കുറച്ച് കഴിയട്ടെ വീരനെ. ആ ഓൾത്ത വരുന്നു ഉസ്മാനെ, രണ്ട് ചായ ഒരു പാലും ഉള്ളോ? ഇരിക്ക്. എനിക്ക് ആ ബാർബറിൽ നിന്ന് കാണണം. Thank you.
ഞമ്മക്ക് ഇന്ന് ഇറച്ചിയും പൊറോട്ടയും തിന്നണം. അതിനെന്റെ അടുത്ത് പൈസ ഉണ്ടാ? പൈസക്ക് എന്റെ അടുത്ത് ഇജിബ. എനിക്ക് അവിടുന്ന് കിട്ടിയ പൈസ സത്യം പറഞ്ഞോ? നമ്മളെ കവറ് പെട്ടെന്ന് ചെയ്തുക്കാക്കല്ലേ മൂപ്പരെ സഹായിച്ചപ്പോ കൂലിയായിട്ട് തന്നതാ. ഇജി നല്ല കളിയാണല്ലോ, എത്ര ഗോൾ അടിച്ചു, ഒറ്റൊന്നും അടിച്ചില്ല. കോയട്ടിയേ ഡാ എണീക്കടാ എണീക്ക്. ജമാലെ ഓലി വരോ, എപ്പോഴാ ഓലി വരുന്നത്? ജമാലെ ഇജ്ജ് സമാനപ്പെട്, ഓല് വന്നില്ലെങ്കിൽ ഞമ്മക്ക് അങ്ങോട്ട് പോവാം. ജമാലെ കോയട്ടിയെ, ഞാൻ ഇല്ലടാ. ജി എന്തിനാ പേടിക്കണേ? ആ ചേവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. എനിക്ക് ഞാൻ നേരം വയ്യോ? ഏ ഇല്ല, കുറച്ച് പണിയുണ്ട്, ഇനി അതാണ്. ആ സാറില്ല. ജമാലെ എന്തേയ്, ഇതൊക്കെ ഒന്ന് വെട്ടി വിളിച്ചാക്കവ സമ്മതിച്ചേ. ഒന്നുമില്ല, ഓനെ എന്നെ ചൊറിച്ചു തോന്നിയിട്ടുണ്ടാവും. ആ എന്തായാലും നന്നായി, ഓൻ്റെ തലക്കൊരു കാറ്റും വിളിച്ചൊക്കെ കിട്ടല്ലോ. ഏ കണ്ടില്ലേ, ആകെ കെട്ടിപ്പിണിഞ്ഞ് കിടക്കുക. അതെ, ഇതാ ശരിക്കും നോക്ക് കണ്ടോ. Thank you.
എന്തൊരു തെളിച്ചോ, ഒക്കെ വെട്ടി തെളിച്ച് കണ്ണും മുഖക്കൊന്ന് വെളിച്ചത്തേക്ക് വന്നിക്കുന്നു. ഇനി ഓനെ കാറ്റും വെളിച്ചവും തട്ടുന്നോർത്ത് കൊണ്ടുപോയി കുത്തിരിപ്പിക്കി, ഓൻ്റെ തലക്കൊരു സുഖം കിട്ടട്ടെ. ഏത് വെച്ചോ, കണക്ക് നോക്കുകയാണെങ്കിൽ കൂടുതൽ ഞാൻ അവൻ അങ്ങോട്ട് കൊടുക്കാനായിരിക്കും. പിന്നെ പൈസ ഒന്നല്ലല്ലോ വലുത്. എന്നാ നമുക്കൊന്ന് കുളിച്ചാലോ കുഴട്ടിയെ, ഒരുപാട് കാലമല്ലടാ നമ്മൾ ഒരുമിച്ച് കുളത്തിൽ കുളിച്ചിട്ട്. ജീവ, നമുക്കൊന്ന് ഒരുമിച്ച് കുളിക്കാം. പിന്നെ ഞാനങ്ങനെ ഒറ്റക്കിറങ്ങാം. ഓല് വരൂ ജമാലേ. ഓല് വന്നില്ലെങ്കിലേ നമ്മൾ അവിടത്തേക്ക് പോടാ. ജമാലേ, കോയക്കുട്ടിന്റെ താടിയും മുടിയൊക്കെ വെട്ടിയപ്പേ ഒന്ന് ഉഷാറായല്ല. എപ്പോഴും എന്റെ താടിയും മുടിയും ചൊറിച്ചില്ല, അപ്പൊ എനിക്ക് തോന്നി ഇതാ നല്ലതെന്ന്. അതേതായാലും നന്നായി. ഇപ്പൊ മോത്തക്ക് നോക്കുമ്പോ ഒരു ഈമാനുണ്ട്. അല്ല ഉസ്താവ് എടുക്കാ പോണേ, നമ്മുടെ ബീരാനാജി മരിച്ചിട്ട് ആണ്ടല്ലേ ഇന്ന്, അവിടൊന്ന് പോണം. പടച്ചോനെ ചതിച്ചി. ഞാൻ അത്രക്കും കണ്ട് ചിന്തിച്ചില്ല. ഞാൻ എത്ര കാലാന്ന് വിചാരിച്ച ഇങ്ങനെ, ഇതിനൊരു അവസാനം വേണ്ടേ? അല്ലെങ്കിൽ എല്ലാരും പറയണം അവരെ എവിടെങ്കിലും ഒന്ന് കൊണ്ടാക്കി. സുലേഖ, ജിപ്പ പോയി തിരുമ്പാൻ നോക്കി. ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങൾ കേൾക്കൂലല്ലോ. ഇതെന്താ രണ്ടാളെ മോത്ത് ഒരു കടന്നല് കുത്തിമാരി? ആ ബ്രോക്കർ വന്നിരുന്നു മോനെ. എന്നിട്ട് ബ്രോക്കർ എന്താടാ പറഞ്ഞ? ആസ്മയം വലുവുള്ള കുട്ടി ഓൾക്ക് വേണ്ടാന്ന്. പഠിച്ചോനെ, എന്റെ മോളുടെ ഒരു വിധി. ഇത് എത്രാമത്തെ കല്യാണ ഈ മുടങ്ങണത്. ഓ, ഇനി ഇത് മതി. ജമീല, ജുമ്മാനെ വിളിച്ച് അകത്തേക്ക് പോയിക്കാ. എടാ ജീബ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. ബാ ജമീല, ഇതെടുത്ത് അകത്തേക്ക് വെച്ചാ.
എന്താ ഉസ്താദ് വരാൻ പറഞ്ഞ? അത് പറയാം. എന്റെ ഉമ്മാക്ക് എന്ത് പറ്റി? പ്രഷർ കുറഞ്ഞതാ. ഓ, മനുഷ്യന്മാരുടെ ഓരോരോ രോഗങ്ങളേ. പടച്ചോന്റെ ഓരോരോ തമാശ. ചിലർക്ക് പ്രഷർ കുറവ്, ചിലർക്ക് പ്രഷർ കൂടുതൽ. അതെ, ഒരു പ്രധാന കാര്യം പറയാനാണ് നിങ്ങളോട് വരാൻ പറഞ്ഞത്. അല്ല ജമാലെ, എൻ്റെ പെങ്ങളുടെ കല്യാണം ഇപ്പം കുറേ ആയില്ലേ മുടങ്ങണത്? അതിനുള്ളൊരു പരിഹാരം ഞാനും പാപ്പനും കൂടെ കണ്ടിട്ടാ ഇപ്പം വന്നിക്കണേ. വളച്ചുകെട്ടില്ലാണ്ട് കാര്യം പറയാം. എൻ്റെ പെങ്ങളെ കോയാട്ടിനെ കൊണ്ടങ്ങ് കെട്ടിക്കാം. ജമാലെ, ഇന്നും പറഞ്ഞില്ല. എൻ്റെ പെങ്ങളെ ഓൻ പൊന്നുപോലെ നോക്കും. പിന്നെ എനക്കറിയാലോ, പള്ളിയിലെ ഖബറുകെട്ടല്ലാതെ അവൻ എന്തോരം കൂലിപ്പണിക്കാണ് പോണത്. ഓൾഡേയും ഉമ്മാടേയും സമ്മതം ഞാൻ മേടിച്ചോളാം. എനിക്ക് എൻ്റെ സമ്മതം മാത്രം കിട്ടിയാൽ മതി. ഉസ്താദേ, എൻ്റെ ചങ്കാണ് നമ്മുടെ ഈ ചങ്ങായി. നിങ്ങൾക്കറിയോ, എല്ലാവരും പറയണവൻ യത്തീമാണെന്ന്. ഞാൻ മാത്രം പറയില്ല, ഇവന് ഞാനുണ്ട്, എൻ്റെ വീട്ടുകാരുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കല്യാണം എത്രയും പെട്ടെന്ന് നിങ്ങൾ നടത്താം. എന്തേ? അതെ, ഇത്രയും കാലം പെങ്ങളുടെ കല്യാണം ശരിയാവാഞ്ഞിട്ടാണല്ലോ ജമാൽ കല്യാണം കഴിക്കായിരുന്നത്. ഇനിയിപ്പൊ ആ പ്രശ്നമില്ലല്ലോ. എന്റെ പെങ്ങക്ക് എന്തുകൊണ്ട് ചേർന്ന് വെച്ചാടാ? എൻ കൽബിലെ വെൺപിറാവോ നീ, എന്നുള്ളിലെ പൊൻകിനാവോ നീ, ഇഷ്കിൻ്റെ നാദം മൂളിയന്നൻ ചാരെ വന്നു നീ, റംസാൻ നിലാവായി പൂത്തു നിന്നു നീ, എൻ കൽബിലെ ഇഷ്കിൻ്റെ നാദം മൂളിയന്നൻ ചാരെ വന്നു നീ, റംസാൻ നിലാവായി പൂത്തു നിന്നു നീ, ഹേ സാദിയ മേരാ ദിൽ കാ ഹേ തൂ ഹർ സുക്കൂൻ, ഹേ സാദിയ തേരി ദിൽ കി ഹോ ഗയി മജ്നൂൻ. ഇണം അഴകേ മെൽ
എല്ലേയൊരു പൂങ്കാറ്റൻ ജീവനിൽ നിറയാൻ എൻ കൽവിലെ വെൺപിറാവോ നീ എന്നുള്ളിലെ പൊൻകിനാവോ നീ ഇഷ്കിൻ്റെ നാദം മൂളിയെന്നൻ ചാരെ വന്നു നീ റംസാൻ നിലാവായി പൂത്തു നിന്നു നീ ഹേ സാദിയ മേരാ ദിൽ കാ ഹേ തൂ ഹർ സുക്കൂ ഹേ സാദിയ തേരി ദിൽ കീ ഹോ ഗയി മജ്നൂ ഹേ സാദിയ മേരാ ദിൽ കാ ഹേ തൂ ഹർ സുക്കൂ ഹേ സാദിയ തേരി ദിൽ കീ ഹോ ഗയി മജ്നൂ. ഉമ്മ പോയത് സഹിക്കാൻ പറ്റില്ലടാ. അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടാണ് ഉമ്മ ഞങ്ങളെ വളർത്തിയത്. നിനക്കറിയാലോ, ഈ ജീപ്പ് വാങ്ങാൻ തന്നെ ഉമ്മയുടെ കയ്യിലെ അവസാനത്തെ വളയും തന്നിട്ടാണ്. ഇങ്ങനെ സങ്കടപ്പെടില്ലെന്ന് ജമാലെ, നമ്മളെല്ലാവരും ഒരു ദിവസം ആരടി മണ്ണിലേക്ക് പോവേണ്ടവരല്ലേ. എനിക്ക് സങ്കടമൊന്നുമില്ലടാ. എൻ്റെ ഉമ്മാൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ ജമീലാൻ്റെ നിക്കാഹ്. മയ്യത്താവുന്നതിനു മുമ്പ് അത് കാണണമെന്ന് ഓരെപ്പോഴും പറയുമായിരുന്നു. അത് സഹിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. പിന്നെ ഒരു സങ്കടമുള്ളത്, എൻ്റെ സുഖമില്ലാത്ത പെങ്ങള് അന്നെ കൊണ്ട് കെട്ടിച്ചതാണ്. ജന്ത് ഭർത്താനെ ജമാലി പറയണേ, സോക്കേടൊക്കെ എല്ലാവർക്കും വരും, അത് പഠിച്ചോൻ തരുന്നല്ലേ. ഓളെ സോക്കേട് അങ്ങ് മാറിക്കോളും. എനിക്കറിയാം ഓളെ ജീ പൊന്ന് പോരാ നോക്കുന്നതെന്ന്. എൻ്റെ ജമീല കേട്ടിയ ഏറ്റവും നല്ല ഇണയാ നീ. അത് മനസ്സെറിച്ചിട്ടാണ് എൻ്റെ ഉമ്മ പോയത്. ജി ഇങ്ങനെ ആവശ്യമില്ലാത്ത ഭർത്താനം പറഞ്ഞു കഥവാ. ജിബാ നമുക്ക് പോവാം. നിക്കടാ, നമ്മുടെ കല്യാണം കഴിഞ്ഞ പിന്നെ രണ്ടാളും ഇങ്ങനെ സംസാരിച്ചിട്ട് കുറേ ആയില്ലേ, കുറച്ച് കഴിഞ്ഞ് പോവാം. എൻ്റെ ഒരു കാര്യം നിങ്ങളുടെ റിപ്പോർട്ട്സ് എല്ലാം പോസിറ്റീവ് ആണ്. ഞാൻ ഒരു മാസത്തേക്കുള്ള മരുന്ന് എഴുതി തരാം. അത് കഴിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞ് എന്നെ വന്ന് കാണ്. എന്ത് പറ്റി സുലേഖ, ഒരു ഉഷാറില്ലാത്തത്? എല്ലാം ശരിയാവട്ടാ, എന്നെ വിശ്വസിക്കേ. എന്നാ നിങ്ങൾ ചെല്ല്. ആയിക്കോട്ടെ. ശരി. കുറച്ച് പൈസേൻ്റെ കുറവുണ്ട്, മരുന്ന് ഞാൻ വൈകുന്നേരം ഒന്ന് വാങ്ങിച്ചോളാം. ജന്തൊന്നും മിണ്ടാത്തേ. സുലേഖ, എന്താ പറ്റിയേ? ഒന്നുമില്ല. ഇത് ചായ കുടിച്ചേ. ഇക്കാ, നമ്മൾ എത്ര കാലമായി നാട് നീളെ കണ്ട് ഡോക്ടർമാരെയൊക്കെ കാണിച്ച് നടക്കണു. ഇക്കയ്ക്ക് കിട്ടുന്ന കാശ് മുഴുവൻ ഇതിനു വേണ്ടി കളയാ. ഞമ്മക്ക് വേണ്ടിയല്ലേ സുലേഖ. ഇതൊന്നും ശരിയാവുമെന്ന് എനിക്ക് തോന്നണില്ല. അങ്ങനെയൊന്നും പറയല്ലേ. ഞാനൊരു കാര്യം പറഞ്ഞ ഇക്ക കേക്കുവോ? എന്താ? എനിക്കറിയാം ഇക്കാക്ക് കുട്ടികളെ എത്ര ഇഷ്ടമാണെന്ന്. ഡോക്ടർമാരൊക്കെ പറയണ കുഴപ്പം എനിക്കല്ലേ. ചെന്ത് ഈ പറയണേ. ഇക്ക വേറൊരു നിക്കാഹ് കഴിക്കണം. സുലേഖ, ചൂടാവല്ലേക്ക. എന്നെ മൊഴി ചൊല്ലാനൊന്നുമല്ല ഞാൻ പറയണേ, എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയാൽ മതി. അവിടെ ഉമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഞാനവിടെ നിന്നോളാം. വല്ലപ്പോഴൊക്കെ ഒന്ന് വന്ന് കണ്ടാ മതി. എന്ത് വർത്തമാനേ പറയണേ, കഴിഞ്ഞ 8 കൊല്ലമായിട്ട് നീ എൻ്റെ നേള് പോലെ എൻ്റെ കൂടെ ഉണ്ട്. ആ എന്നെ മാറ്റിയിട്ടുള്ളൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ഈ ജില്ലാതെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക? കുട്ടികളൊക്കെ പഠിച്ചോ തരുമ്പോൾ തരട്ടെ, അല്ലെ തന്നില്ലെങ്കിലും വേണ്ട. മയ്യത്താവണവരെ നീ എനിക്കും ഞാനക്കും അത്ര മാത്രം മതി. പൈസ തികഞ്ഞോ?
ഇന്ന് ഡോക്ടർ എന്താടാ പറഞ്ഞത്? എന്ത് പറയാം, കുറെ മരുന്നുകളും പിന്നെ കുറെ ടെസ്റ്റുകളും. എടാ, ഈ ഡോക്ടറെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഇത് ശരിയാവും, പിന്നെ എന്തായിട്ടും കാര്യമില്ല. പഠിച്ചോൻ തന്നെ തരണം. റബ്ബിനോട് ദുആ ചെയ്യ്. അഞ്ചു നേരവും നിസ്കാരപ്പായലിരുന്ന് എന്റെ സുലേഖ പഠിച്ചവനോട് അത് മാത്രമേ പറയുന്നുള്ളൂ. എന്നിട്ട് ഓളെ വിളി മാത്രം പഠിച്ചോൻ കേൾക്കുന്നില്ലല്ലോ. അങ്ങനൊന്നും പറയല്ലേ, സമയമാകുമ്പോ പഠിച്ചോൻ അറിഞ്ഞു തന്നോളും. ഓളെ കാര്യം ആലോചിക്കുമ്പോടാ എനിക്ക് സങ്കടം. പ്രതീക്ഷയൊക്കെ പോയി, ഇപ്പൊ പിച്ചുംബയും പറഞ്ഞു തുടങ്ങിക്കണം. പിച്ചുംബൈ ഓക്കം തെറ്റി. ഇന്ന് ഓള് പറയാ, ഓളെ ഓളുടെ പൊരേ കൊണ്ടാക്കിട്ട് എന്നോട് വേറെ നിക്കാഹ് കഴിക്കാം. വേറെ നിക്കാഹ് കഴിക്കാനാ? ഓക്കത്തട പ്രാന്താ. കുഴപ്പ ആരുടേതാണെങ്കിലും പഠിച്ചോൻ ഓരോരുത്തർക്കും ഓരോന്ന് കണ്ടിട്ടുണ്ടാവും. അത് സമയമാകുമ്പോ ഓ അറിഞ്ഞു തരും. അതിനല്ലേ നമ്മൾ ഇല്ലാത്ത കാശുണ്ടാക്കി ഈ ചികിത്സിക്കണേ. അതിന് വേറെ നിക്കാഹിക്കാ വേണ്ട. അനക്ക് തോന്നുന്നുണ്ടോ കോയട്ടിയെ നിനക്കത് പറ്റുമെന്ന്? ജുബ, ഓക്കിള് ഞാൻ പരിചയം തന്നിട്ട് കൊടുത്തോളാം. ഓളൊരു കാര്യം. കുഞ്ഞേ, ഇത് പിടിച്ചടാ. ഇങ്ങോണ്ടത് ജി വയ്യാതെ പണിക്കാൻ നിക്കണ. മോള് വന്നാ ചെയ്യൂല്ലേ അതൊക്കെ? വെറുതെ ഇരുന്ന ശ്വാസം മുട്ടില് കൂടെയുള്ളു. എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നാളെ എന്തായാലും പോയി ഡോക്ടറെ ഒന്ന് കാണാം. ഏ പിന്നെ വൈകുന്നേരം ഈ ചോറൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ ആ കല്യാണ വീട്ടിൽ നിന്ന് കുറച്ച് ബിരിയാണി കൊണ്ടുത്തരാം. ഏയ്, എനിക്കൊന്നും വേണ്ട. കൊണ്ടുവരാണെങ്കിൽ കുട്ടിയൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ മതി. ഇതന്നെയാണ് എൻ്റെ പ്രശ്നം. നേരത്തിനും കാര്യത്തിനും മരുന്നും കഴിക്കൂല, ഭക്ഷണം കഴിക്കൂല. പിന്നെ എങ്ങനെയാ എൻ്റെ സോക്കേടൊക്കെ മാറും എൻ്റെ പൊന്നാരൻ്റെ ജമീല? എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. കൊണ്ടുടാ പോട്ടെ. മറ്റാ പോട്ടെട്ടാ. അതെങ്ങനെയാടോ ശരിയാകുക? സ്വർണ പീഡിയ ലോൺ എന്നോടല്ലേ പറഞ്ഞു വില കുറയ്ക്കാന്ന്? പിന്നെങ്ങനെ ഇപ്പൊ ഇത്ര വിലയായത്? കാക്ക, ഞാൻ കൊടുത്തോളാ പൈസ. എടോ, അന്റെ പൈസ ആയാലും എന്റെ പൈസ ആയാലും പൈസ പൈസ തന്നെയല്ലേ, അത് വെറുതെ കിട്ടുവോ? വന്നില്ല, ഞങ്ങളോട് തുടങ്ങിക്കോളാൻ പറഞ്ഞ മൂപ്പര് വന്നോളൂ. മോലക്ക, എനക്കറിയാടോ ഓനെ, ഓൻ വേറെ വല്ല പരിപാടി ഏറ്റിട്ടുണ്ടാവും. ആ ഹിമാറിന്റെ പോരെ ചെന്ന് അഡ്വാൻസ് കൊടുക്കുമ്പോ ഞാൻ പറഞ്ഞാണ് അനക്ക് പറ്റുമെങ്കിൽ മാത്രം ഈ പണിക്ക് ഇന്നാ മതിയെന്ന്. നിങ്ങൾ പേടിക്കേണ്ട ആചാര്യ, കോയട്ടുണ്ട്, കാര്യങ്ങളൊക്കെ വന്ന് നോക്കിക്കോളൂ. കോയട്ടിനെ പണിക്ക് പിടിച്ചത് ഞാനാടോ, അല്ലാതെ ഇജുവിന്റെ പോക്കറും അല്ല. എന്നാ നിങ്ങൾ പുരലേക്ക് ചെല്ലി. ആയിക്കോട്ടെ. ആ കോയട്ടിയെ, വൈകുന്നേരത്തേക്ക് ഒരു 500 പേർക്ക് ഉണ്ടാക്കിയാൽ മതി. ഭാരി വലിച്ചുണ്ടാക്കാൻ നിൽക്കണ്ട. 500 പേർക്ക് ഉണ്ടാക്കിയാൽ തികയാതെ വരും ആചാര്യ. തികയൊന്നൊരു കഴിച്ചാൽ മതി കേട്ടോ. ഇല്ലാത്തവർക്ക് നമുക്ക് ചായം കടി കൊടുക്കാം. ആയിക്കോട്ടെ. ഇപ്പൊ ഇജ്ജ അവിടുത്തെ പണി ഒതുക്കിയിട്ട് ഇവിടെ ഒന്ന് മേശം കസരൊന്ന് പിടിച്ചിട്ട് ഞാൻ നോക്കട്ടെ. ആ അപ്പൊ സ്വർണത്തിന്റെ പൈസ ഈ എന്നെ കൊടുക്കുമല്ലോ. ഞാൻ കൊടുത്തോളാം. ഏറ്റല്ലോ. ആ കോയട്ടിയെ, എല്ലായിടത്തും ഒരു ശ്രദ്ധ വേണം. ഒത്തിരി ആൾ വരുന്നതാ, നോക്കിയും കണ്ടും ചെയ്തോണം. ചെയ്യാ. ഉഷാറായിട്ട് തട്ട്. മമ്മലിക, ഇവിടെ ഇപ്പൊ കുറച്ച് തിരക്ക് കുറഞ്ഞു വരുന്നുണ്ട്. ഞാൻ കുട്ടിയെ കുറച്ച് ബിരിയാണി കൊണ്ടേ കൊടുത്തിട്ട് വരട്ടെ. ഈ അത് കുട്ടിയെ കൊണ്ടുകൊടുത്തു വാ. ജമീല വാലോർന്ന, കുട്ടികളെ ഉറങ്ങിയ ജമീല? നിങ്ങളെ കൊറേ കാത്തുനിന്ന് പിന്നെ ഉറങ്ങി. ജോലൊന്ന് പോയി വിളിച്ച, ബിരിയാണി പുതിച്ച് കിടന്നേക്കാരം. ഒരു നല്ല ഉറക്ക. ഇജ്ജ് വിളിച്ചോ, ഓൾക്ക് കൊടുക്കേതായാലും. കൊടുത്തിട്ട് എനിക്ക് പോവും വേണം, കുറെ പണിയുണ്ട് അവിടെ. ഓ ഇവൻ നീച്ചില്ല എപ്പോഴും, ഇവിടെ എടുത്തേക്കാനാ ബിരിയാണി. വേണ്ട എനിക്ക്, വേണ്ടേ ഉപ്പച്ചിക്കേ? ആ കല്യാണ വീട്ടില് ഒരുപാട് പണിയുണ്ടായിരുന്നു, അതാണ് ഉപ്പച്ചി വൈകിയത്. ഉപ്പച്ചി ബിരിയാണി കൊണ്ടുവന്ന് പറഞ്ഞതല്ലേ,
പിന്നെന്താ രണ്ടാളും ഉറങ്ങിയത്? ബിരിയാണി കാത്തിരുന്ന് ഉറങ്ങിപ്പോയോ? നിനക്ക് വേണ്ടി വേണ്ട, നിങ്ങള് കുട്ടികൾക്ക് കൊടുക്കും, ഞാൻ പിന്നെ കഴിച്ചോളാം. അല്ല, നിങ്ങള് കഴിക്കണില്ലേ? ഇവര് കഴിക്കട്ടെ, ഞാൻ അവിടെ പോയിട്ട് കഴിച്ചോളാം. ഇന്ന് അപ്പച്ചിന്റെ കുട്ടികൾ പോയി കിടന്നോളി, രാവിലെ മദർ സുഖം ഉണ്ടേ. ചെല്ലി ചെല്ലി ചെല്ലി, എടി കുട്ടികളുടെ കൈയെ കൊടുക്കില്ല. ഞാൻ കഴിച്ചോളാം. നിങ്ങൾക്ക് ഇടങ്ങേറായില്ലേ? ജന്തു വർത്താനായി പറയണ്ട്, ജൂൺ കുട്ടിയാളിന്റെ ജീവനല്ലേ. എനിക്കറിയാ, ഞാൻ ഇറങ്ങ. ഇപ്പൊ പോണോ? സുബൈ കഴിഞ്ഞ് പോയാ പോരെ. പോട്ടെ, ഇപ്പൊ തന്നെ പോണം. അവിടെ ചെന്നിട്ട് പിടുപ്പത് പണിയുണ്ട്. രാവിലെ പോയാൽ അത് തീരൂല. ഞാൻ ഇറങ്ങട്ടെ. നല്ല, കുട്ടികളെ നോക്കിക്കോ കേട്ടാ. വന്നാലൊക്കെ പോയിടോ. എല്ലാരും കഴിഞ്ഞു. കല്യാണത്തലേന്ന് 500 ആക്ക് ബിരിയാൻ വെക്കാൻ പറഞ്ഞു. ഒരു ചെമ്പ് ബിരിയാൻ ബാക്കിയായി. ഇതൊക്കെ ഹാജര് വരുന്നു. എന്തോ മലയാ, ചോറ് ബാക്കിയായല്ലേ. ഞാൻ പറഞ്ഞല്ലോ അരി കുറച്ചിട്ടാ മതി. നിങ്ങൾ പറഞ്ഞ അരി തന്നെ ഇട്ടിട്ടുള്ളൂ. കോയട്ടയുടെ ഇതാ വരുന്നു. ജെവിടെ പോയിരുന്നു അജരെ? ഞാൻ എന്റെ കുട്ടിയെ കുറച്ച് ബിരിയാണി ഉണ്ട് കൊടുക്കാൻ പോയതിനാ അജരെ. ആ ഇതാ ഇപ്പൊ നന്നായി. അന്നെ ഇവിടെ ഒരു പണി ഏൽപ്പിച്ചിട്ട് ജന്റെ പുരയിലേക്ക് ചോറായിട്ട് പോലാ? എന്ന് വെച്ചാലും ദുബൈ സുൽത്താന്റെ ബീബി അല്ലേ ഓന്റെ പുരയിലിരിക്കണത്. കൃത്യസമയത്ത് ബിരിയാണി ഉണ്ട് കൊടുക്കാൻ. നോക്കിക്കാണ്ട് ബാക്കി പണി ചെയ്യടാ. ഓൻ ഭാര്യക്ക് ബിരിയാണിയും കൊണ്ട് പോയേക്കടേ. പഠിച്ചവനെ നീ കാക്കണേ. ഇതിന്റെ പണി കഴിഞ്ഞിട്ട് ആ മേശയും കസേരയൊക്കെ ഒന്ന് പിടിച്ചിട്ട്. ആയിക്കോട്ടെ, ഞാൻ വരാം. ആയിക്കോട്ടെ. എല്ലായിടത്തും എന്റെ കണ്ണു തന്നെ എത്തണം. എന്നാലേ നിങ്ങൾ ഇത് ഇളക്കിക്കോളി, ഞാൻ നോക്കട്ടെ. അജയരെ. ആ എന്താ പോയട്ടിയേ? ഞാൻ പോയി കുളിച്ച് തുണിങ്ങുപ്പായി മാറ്റി വരട്ടെ. എന്റെ പണിയൊക്കെ കഴിഞ്ഞോ? ആ കഴിഞ്ഞു. പോയിട്ട് വേഗം വരണം. അതെന്നാ സഞ്ചില്? എന്റെ പഴയ തുണിങ്ങുപ്പായാണ് അജയരെ. പോയിക്കോ. പൊന്നൂസ, അമ്മച്ചിക്ക് രാവിലെ മരുന്നൊക്കെ കൊടുത്തിനാ? ആ കൊടുത്തിനു ഉപ്പച്ചിയെ. പിന്നെ ഉപ്പച്ചി, ഉപ്പച്ചി ഞങ്ങളും വരട്ടെ കല്യാണത്തിന്? വേണ്ട മോള്, ഉപ്പച്ചിക്ക് നല്ല തിരക്കായിരിക്കും അവിടെ. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളെ നോക്കാനും പറ്റൂല. അതാ ഉപ്പച്ചി നോണ പറയാ, ഞങ്ങളും വരാം. വേണ്ട, നമുക്ക് ഇമ്മച്ചിന്റെ അസുഖമൊക്കെ മാറി ഉപ്പച്ചിന്റെ മോളും മോനും ഇമ്മച്ചിനെയും കൂട്ടി വലിയ കല്യാണത്തിന് പോയാ പോരെ. മതി മതി. നിങ്ങളത് കഴിഞ്ഞില്ലേന്ന് ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. മോൻ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാണോ? ശ്വാസം മുട്ടൽ ഇത്ര കുറവുണ്ടല്ലേ. അയിന് ഞാൻ ഇന്നലെ രാത്രി ശരിക്കും അനുഭവിച്ചിരിക്കണു. ഇന്നല്ലേ ഡോക്ടറെ കാണാന്ന് പറഞ്ഞിരിക്കണേ. ഞാൻ ജമാലിനെ വിളിച്ചോളാം കേട്ടാ.
നിങ്ങൾ പോണ വഴിക്ക് മോളെ ഒന്ന് മദ്രസയ്ക്ക് ആക്കി കൊടുക്ക. എന്നിട്ട് ഓളോടെ വിളിച്ചുണ്ട് മോളെ. ആ ഉമ്മച്ചേ. മോളെ വാ, പൊന്നുസെ പോവാം. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റൂല. നന്നായിട്ട് പഠിക്കണം കേട്ടാ. മോള് ചായ കുടിച്ചല്ലോ അല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ കല്യാണത്തിനുണ്ടോ കാര്യം? അതല്ല, പിന്നെ എന്താണ്? എന്റെ സ്കൂളിലും മദ്രസയിലും ഒക്കെ ഉള്ള കുട്ടികളുടെ കാലമ പാസ്വേഡുണ്ട്, എനിക്ക് മാത്രല്ല. ഉപ്പച്ചേ, എന്താ ഉപ്പച്ചി ഒന്നും ഇണ്ടാത്ത? ഒന്നുമില്ല, ഒരു നൂല് പോലത്തെ പാസ്വേഡ് മതി. മതിയാ, എന്നാ ഉപ്പച്ചി ഉണ്ടാക്കി തരാം. മോള് പോയിക്കോളി. ഉപ്പച്ചേ, പാസ്വേഡിന്റെ കാര്യം മറക്കരുതട്ടാ. മറക്കൂലമ്മ, പോയിക്കോളിട്ടാ. പത്രത്തിൽ എന്താണ് വാർത്ത? എന്ത് വാർത്ത? ശശേട്ടാ, ഇതൊന്ന് എടുക്കോ. എടുക്കാലോ. ഇത് കണ്ട, പുതിയ ഡിസൈനാ. എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല, അതിന് ഞാൻ നിന്നോട് പൈസ ചോദിച്ചു. അതൊക്കെ ഞാൻ മേടിച്ചോളാന്നേ. ഞാനേ ഇപ്പൊ ആചാര പേരേക്ക് കല്യാണത്തിന് പോവാ. അവിടേക്ക് ഞാൻ കൊണ്ടുപോയി അവിടെ എവിടെയെങ്കിലും വെച്ച് മറക്കും. ഓ, ഇപ്പൊ ഒരു കാര്യം ചെയ്യും, ഞാൻ വൈകുന്നേരം വന്ന് വാങ്ങിച്ചോളാം. അയ്യോ, വൈകുന്നേരം ഞാൻ വൈഫ് ഹൗസിൽ പോവാണ്, മൂന്നാല് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരുള്ളൂ. കുഴപ്പമില്ല, നീ മകരിബിന് പള്ളിയിൽ വരുമല്ലോ. വരൂ ഉസ്താദേ. ഇപ്പൊ ഞാനത് മേടിച്ചു വെച്ചോളാം, എന്നിട്ട് അവിടെ വെച്ച് തരാം. ആയിക്കോട്ടെ, എന്നാ പോയിക്കോട്ടെ. പോയിക്കോട്ടെ ഉസ്താദേ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എനിക്ക് കുറച്ചുകൂടെ പഴുണ്ട്, ഞാൻ അത് തീർത്തിട്ട് വന്നോളാം. നിങ്ങൾ പോയിക്കോളി. പിന്നെ കുറച്ച് ബിരിയാണി ബാക്കിയുണ്ട്, ആ വീട്ടിൽ കൊണ്ടു കൊടുക്ക്. ഇന്നലെ കൊണ്ടായതന്നെ എന്റെ മനസ്സിന് പിടിച്ചിട്ടില്ല. അത് വിടോ, അയാൾ അങ്ങനെ തന്നെയാ. പെരെ കൊണ്ടുപോയിട്ട് കുട്ടിയെ കൊടുക്കാൻ നോക്ക. മമ്മാലിക്ക അത് കൊണ്ടേ കൊടുത്ത എന്റെ കുട്ടിയാക്ക് പോലും തയ്ക്കൂല. അത് ഞാൻ എന്റെ ഇഷ്ടം. ഞാൻ പോട്ടെ. ആയിക്കോട്ടെ. എന്താ കോഴട്ടിയെ, പണിയൊക്കെ കഴിഞ്ഞോ? ഒതുങ്ങി ഒരു 10 മിനിറ്റ് കൂടെ ഉള്ളു, അത് കഴിഞ്ഞാ എനിക്കിറങ്ങാം. ഞാൻ ഒന്ന് പുറത്തു പോവും, ഇഞ്ചി ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി. എന്താടാ നോക്കുന്നത്? ഒന്നുമില്ല. ജമാലെ, ഇവിടുത്തെ ജോലി കഴിഞ്ഞു, ഇച്ചി വീട്ടിലില്ലേ? ഞാൻ ഓളയും കൂട്ടി വീട്ടിൽ കണ്ടു വരാം. ഒരു മുട്ടായി കൂടി എടുക്കണം. അല്ലെങ്കിൽ തന്നെ കടമാണ്. ബുക്ക് തീരാറേ. പപ്പ വരുന്നില്ലേ? വരുന്നു ജമാനെ. വാ ഉസ്മാനെ. ആ ചാക്കിങ്ങ. ഞാൻ വരാൻ വൈകുവാണെങ്കിൽ ഈ കട അടച്ചു വെക്കും. ആയിക്കോട്ടെ പാപ്പ. ഞങ്ങൾ രണ്ടാളും ഒരുപാട് ബൈക്ക് കുറഞ്ഞതാ. എന്ത് പറ്റിയപ്പോ? എന്ത് പറ്റാനാ? ആരെന്ത് പണിക്ക് വിളിച്ചാലും ഓം പണിക്കും. എല്ലാ മുറിയെ പണി എടുക്കുകയും ചെയ്യും. ചെയ്ത പണിക്ക് കൂലി ചോദിച്ചു വാങ്ങൂ, അതുമില്ല. ഓല് തരണത് വാങ്ങിച്ച് ഓൻ ഇങ്ങി പോരും. എന്ത് ചെയ്യാനാ? അതിപ്പോ ഇന്നും ഇന്നലെയും തുടങ്ങിയല്ലോ. അല്ലേടാ, ഓനെ ചിരി കണ്ടില്ലേ? അല്ല കോയട്ടിയേ, ഇനിയെങ്കിലും എടുക്കണ പണിക്ക് കൂലി ചോദിച്ചു വാങ്ങിച്ചൂടാ. പാപ്പ, ചെയ്ത ജോലിക്ക് കൂലി ചോദിച്ചു വാങ്ങുന്ന ശീലം പണ്ടേ എനിക്കില്ലെന്ന് പാപ്പനറിയാലാ. അതാണ് എന്റെ പ്രശ്നം അല്ലേ? പിന്നെ ഇവര് രണ്ടാളും കൂടി എന്റെ നേർക്ക് പറഞ്ഞാൽ ഞാൻ എന്താ പാപ്പ കാട്ടുക? എങ്ങനെയുണ്ട്? ഇമാനെ ഇവിടെ നിർത്തിക്കോ. വരുമ്പോ വിളിക്കും. ശരി വാ. നോക്കട്ടെ, ഓലത് കഴിഞ്ഞിട്ടൊന്നും മിണ്ടാതിരിക്കും. 10 സുശീല. നോക്കി നോക്കി മെല്ലെ.
നമ്പർ എത്രയായിരുന്നു അടി? 8. ആ ചേച്ചി ഒന്നും കട്ടിരിക്കോ? ആ ഇരുന്നോ. ടോക്കൺ നമ്പർ 8 ആണേ. എത്രയായിപ്പോ? 10 ആയല്ലോ. നിങ്ങൾ ഇരിക്കി, ആ ഒന്ന് വേഗം വിളിക്കണേ. ആയിക്കോട്ടെ. ഇത് മാത്രമേ ഉള്ളൂ? ഇത്രേ ഉള്ളൂ. പാപ്പം കയറിക്കോ, നേരത്തെ ചോളാം. പോയാലോ? എന്നാ പോവാം. ആ ഡോക്ടർ എന്ത് പറയും? മെഡിക്കൽ കോളേജിലെ ഡോക്ടറൊക്കെ എഴുതി തന്നിട്ടുണ്ട്. ആഹാ, വലിയ ഡോക്ടറെന്നാ പറഞ്ഞ്. നാളെ കാണിക്കണം. ആ എന്നാ ഇനി വൈകിക്കണ്ട, നാളെ തന്നെ കാണിച്ചു. നാളെ തന്നെ കാണിക്കണം, നാളെ തന്നെ കാണിക്കാടി. നാളെ ഡോക്ടറെ കാണിക്കാൻ പോണോ? അതെന്താ? ഏത് ഡോക്ടറെ കാണിച്ചാലോ എനിക്കത് മാറും തോന്നണില്ല. ഉമ്മ നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കാത്ത, അതൊക്കെ മാറും. പഠിച്ചോ, നമ്മളെ കൂടെ ഉണ്ട്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, രാവിലെ നേരത്തെ പോകേണ്ടതും അല്ലേ. ഈ രാത്രി ഇനിയിപ്പോ പോണോ? നാളെ ഇവിടെ നിന്ന് പോയാ പോരെ? ഇല്ല, കുട്ടികളുടെ കുപ്പായൊക്കെ അവിടെ അല്ലേ, രാവിലെ തന്നെ പോണ്ടേ. ഇവനാണെങ്കിൽ പനിയുണ്ട്, രാവിലെ ഡോക്ടറെ കാണിക്കും വേണം. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുന്നല്ല. അങ്ങനെയാണെ, പിന്നെ സമയം കളയണ്ട, നിങ്ങൾ പോയിക്കോളി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഞങ്ങളെന്നാലേ ഡോക്ടറെ പോയി കണ്ടു വരാം. ഇന്നലെ പറഞ്ഞാലേ ഡോക്ടറെ പോയി കണ്ട കാര്യം. മോനെ വണ്ടിക്ക് ഒരു ഓട്ടം കിട്ടി, അപ്പൊ ഓട്ടം പോയല്ലോ. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ പാപ്പ. എന്താ പാപ്പ? വേണ്ട വേണ്ട വേണ്ട, ജമാല് തന്നിട്ടുണ്ട് പാപ്പ. വേണ്ട, എന്റെ അടുത്തുണ്ടല്ലോ, പിന്നെ എന്തിനാ അത്? ഇന്നാലില്ലായി വൈനായിലൈഹി റാജിയൂൻ. ചെറേക്കാട് തെറ്റുമ്മൽ വീട്ടിൽ വീരാൻ ഹാജി മരണപ്പെട്ട വിവരം വ്യസന സമേതം അറിയിച്ചു കൊള്ളുന്നു. ഇന്നാലില്ലായി വൈനായിലൈഹി റാജിയൂൻ. നാള് കുറെ ആയില്ലേ സുഖമില്ലാതെ കിടക്കുന്ന, ചിലപ്പോ മയ്യത്ത് പെട്ടെന്ന് എടുക്കാൻ സാധ്യതയുണ്ട്. ഉസ്മാനെ, ചായ എടുക്കണ്ട, മരിച്ചോടത്തേക്ക് ഒന്ന് ചെല്ലട്ടെ. ആയിക്കോട്ടെ. ബക്കർക്ക് വരി പാപ്പാ, ഞങ്ങളാണ്ട് ചെല്ലട്ടെ. നിങ്ങൾ വേഗം ചെല്ലി. ഇതെന്താ മുക്രി വരുന്നുണ്ടല്ലോ പാപ്പാ? നമ്മുടെ കോയക്കുട്ടി ഇങ്ങോട്ട് വന്നാ. കോയട്ടി ജമീലേലും കൊണ്ട് ആശുപത്രി പോയല്ലേ? എന്തേ? അല്ല, ഖബർ വെട്ടാ ഓൻ വേണ്ടേ. നിങ്ങൾ ഓനെ ഫോണിൽ നിന്ന് വിളിക്ക്. ഓൻ ആശുപത്രിയിൽ എത്തിക്കാണോ? ഓനെ കിട്ടണല്ലേ. ആവശ്യത്തിന് വിളിച്ച ഔട്ട് കിട്ടൂല്ല. നിങ്ങള് ചന്ദ്രനെന്ന് വിളിച്ചു നോക്കി, ഓന്റെ ഓട്ടർഷനിലെ കോയട്ടി പോയത്. ഞങ്ങൾ എന്നാണ് ചെല്ലട്ടെ. ഹലോ, ആ ചന്ദ്ര. എന്താ പാപ്പാ? ഇതാ കോയട്ടിനെ വിളിച്ചിട്ട് കിട്ടണില്ല. നീ ആ കോയട്ടിക്ക് ഫോണൊന്നും കൊടുത്തേ. ഇതാ പാപ്പനാ. ആരാ? പാപ്പൻ അങ്ങക്ക് തരാൻ പറഞ്ഞു. ആ പാപ്പ കോയട്ടി, എടാ നമ്മുടെ ബീരാഹാജ മരിച്ചിട്ടുണ്ട്. ഇന്നാലില്ലായി വൈനായിലൈഹി റാജിയൂൻ. നീ എത്രയും പള്ളിയിലേക്ക് ചെല്ലേ.
പാപ്പ അതിപ്പോ ഞാൻ കുട്ടിയാളായിട്ട് ശരി പാപ്പ ഞാൻ ഇവിടെ ഇറങ്ങുന്നാല് നമ്മളെ ബീരാനാജി ഇല്ലേ ബീരാനാജി മരിച്ചു ഉസ്താദ് പള്ളിക്കുന്ന ആളെ വിട്ടു ഇപ്പൊ തന്നെ മയ്യത്തെടുക്കും വേണ്ട ചെല്ലാൻ പറഞ്ഞാണ്ട് എന്നാ പോയിട്ട് വരെ മച്ചിനെ നോക്കണ്ട നോക്കണേ നീ പോയിട്ട് വാട്ടിടി ജമാലിന് ഞാൻ വിളിച്ചു പറഞ്ഞോളട്ടാ പാപ്പ ഞാൻ മയ്യത്ത് നിസ്കരിച്ചിട്ട് വരാം പാപ്പയ്ക്കോ ഹലോ ആരാ ആ ആ എന്ത് എപ്പോ നമ്മുടെ കോയാട്ടിന്റെ ഭാര്യയും മക്കളും പോയി ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ പറയേ ടിപ്പർ ലോറിയിൽ കൂട്ടിയിടിച്ച് പറയേ മക്കളും മരിച്ചു തകേണ്ടത് മയ്യത്ത് പറയുന്നുള്ളൂ നമ്മളിനി എന്ത് ചെയ്യും ഉസ്താദ് എന്നിട്ട് ജമാൽ എവിടെ ഓൻ ആശുപത്രിയിലേക്ക് പോയി പഠിച്ചോറി എന്താ ഇപ്പൊ ചെയ്യ ഒരു പണിയായി നിങ്ങൾ രണ്ടുപേരും കൂടെ ആശുപത്രിയിലേക്ക് ചെയ്യും ഞാൻ കോഴിക്കോട്ടിനെ കൂട്ടിയിട്ട് വരാം ബാബിനെ എങ്ങനെ അവനോട് പറയൂ പറയാണ്ടിരിക്കാൻ പറ്റൂ മരി പണി കഴിഞ്ഞ കഴിഞ്ഞുതാ ഞാനീ കൈക്കോട്ടും പക്കറ്റും പള്ളിക്ക് വെച്ചിട്ട് പോവാച്ചിട്ടാ എന്തേ ഒന്നുമില്ല ജമീലയുടെ ശ്വാസം മുട്ട് ഇത്തിരി കൂടി പഠിച്ചു ആശുപത്രിയിലാക്കിയേക്കാൻ ഉസ്താദെ ഇന്നലെ ഞാൻ ഓളോട് പറഞ്ഞാണ് മരുന്നെടുത്ത് കഴിക്കാൻ ഓളത് കഴിച്ചിട്ടുണ്ടാവില്ല പേടിക്കണ്ട ജമാലോടെ പോയിട്ടുണ്ട് ഓനവിടെ കുട്ടികളോ കുട്ടികള് കുട്ടികൾക്ക് ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല പഠിച്ചോനെ ഓക്കും കുട്ടികൾക്കൊന്നും വരുത്തില്ല
ചെറിയക്കാട് കൊണ്ടോട്ടിക്ക് പോകുന്ന വഴിക്ക് 4 കിലോമീറ്റർ പുറത്ത് വെച്ചുകൊണ്ടാണായിട്ട്. അതെ സാർ. അപ്പം നിങ്ങൾ രണ്ടാളും എത്രയും പെട്ടെന്ന് സന്തോഷത്തോടെ. ഒന്നും പറ കുട്ടിയാക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ല മോനെ. കോയട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് ഒന്ന് പറയാൻ പറ്റില്ല. അതിനിടയിൽ നീയും കൂടെ ഇങ്ങനെ തളർന്നല്ല ജമാലെ. വല്ലാത്തൊരു വിധിയായി പോയി. എന്ത് ചെയ്യാനാ ഓരോ വിധി. ആ എന്താ ഉസ്താദേ,
ഒന്നുകൂടെ കാണണമെന്നും പറഞ്ഞ് നൊലൊളിച്ച ഓനൊന്ന് കണ്ടോട്ടെ. വിളിച്ചോളി, ഓ പോയി വിളിച്ചോ. ഇടയ്ക്കിടയ്ക്ക് കാണുന്നോണ്ട് ഒന്നും തോന്നരുത്. ശരിക്കും ഇങ്ങനെ തുറന്നു കാണിക്കാൻ പാടില്ലാത്തതാണ്. പിന്നെന്താ, ഞാനൊരു മനുഷ്യനായി പോയില്ലേ. എത്രയായാലും അകത്ത് കിടക്കുന്നത് അയാളുടെ ജീവനായിപ്പോയില്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, മദ്രസയിലെ നബിദിനത്തിന് ഞാൻ ഒരു പാട്ട് പാടുന്നുണ്ട്. എന്നിട്ട് ഇപ്പച്ചിന് മോള് പാട്ട് പഠിച്ചാ? ആ എന്നാ പാട്ടൊന്ന് പാടി ഇപ്പച്ചി കേക്കട്ടെ. കബറിൻ മരവിൽ ഒരു നാൾ മയങ്ങും ഞാൻ, എൻ്റെ പാണ്ടി കണ്ണു നിറയും നാൾ. കബറിൻ മരവിൽ ഒരു നാൾ മയങ്ങും ഞാൻ, എൻ്റെ പാണ്ടി കണ്ണു നിറയും നാൾ. പുണരുമോ ഇന്നെന്നെ നിൻ കൈകളാൽ, വിട ചൊല്ലുമെങ്കിലും എൻ്റെ പാണ്ടി പൊന്നല്ലേ ഞാൻ. പുണരുമോ ഇന്നെന്നെ നിൻ കൈകളാൽ, വിട ചൊല്ലുമെങ്കിലും എൻ്റെ പാണ്ടി പൊന്നല്ലേ ഞാൻ. കബറിൻ മറവിൽ ഒരു നാൾ മയങ്ങും ഞാൻ, എൻ്റെ പാണ്ടി കണ്ണു നിറയും നാൾ. എൻ്റെ പാണ്ടി കണ്ണു നിറയും നാൾ. ജമാലെ, ഖബറ് വെട്ടണ്ടേ? നമുക്ക് അടുത്ത മഹല്ലിൽ നിന്ന് ആളെ വിളിച്ചാലോ? വേണ്ട, ഉൾക്കുള്ള ഖബറ് ഞാൻ വെട്ടും. ഇതിന്റെ ഉള്ളിൽ കിടക്കണ മൂന്നെണ്ണല്ലേ, അതിന്റെ ചങ്ക. അത് വേണോ പോയട്ടിയെ? ഉസ്താദേ, ഓൽക്ക് വേണ്ടി അവസാനമായിട്ട് എനിക്കിതേ ചെയ്യാനുള്ളൂ. മാറ്. വേണ്ട പാപ്പ, അതൊരു ഉറച്ച തീരുമാനമാണ്. പാപ്പ, മുജീബേ, നിങ്ങൾ ഇവിടുത്തെ ഏർപ്പാടുകൾ ചെയ്യും. എന്നിട്ട് ഈ മഹല്ലിൽ നിന്നുള്ള ആളുകളെ വിളിച്ചിട്ട് മയ്യത്ത് നിസ്കരിക്കും. എന്നിട്ട് മയ്യത്ത് ജമാലിന്റെ വീട്ടിലേക്ക് എടുത്തു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ഞാൻ പള്ളിക്ക് കാണും. Oh.
കോയാട്ടിയെ, അനക്ക് കുടിക്കാൻ വെള്ളം വല്ലതും കൊണ്ടുവരാൻ പറയട്ടെ. ഇച്ചൊന്നും വേണ്ട ഉസ്താദ്, ഞാൻ അതൊന്ന് തീർക്കട്ടെ. മോനെ സബൂറാവ്, പടച്ചോന്റെ കൽപ്പന അനുസരിക്കാതിരിക്കാൻ പറ്റുമോ നമുക്ക്? ആ പടച്ചോ എന്റെ മൂന്ന് ചങ്കാളും ഉസ്താദെ കൊണ്ടുപോയത്. എനിക്ക് ഞാനുള്ളത്, ഞാനും എത്തി. അല്ലേ, നിങ്ങൾക്കറിയില്ല എന്റെ കാര്യം? മൂന്ന് വയസ്സുള്ള പിന്റെ അമ്മ പോയതാ. സബൂറാവു, സബൂറാവു. അപ്പം തന്നെ പറഞ്ഞത് അവളോട്, ഞാനും പോരാൻ. അപ്പം നിങ്ങൾ പൊയ്ക്കോളി പൊയ്ക്കോളി എന്ന് പറഞ്ഞു അവളിനോട്. അവള് കുട്ടികളെ ഒരുമിച്ചാണ് പോയത്. ഞാൻ ഇവിടെ ഒറ്റക്കായില്ല. ഇത് നീ അവന് മൂന്നാം വയസ്സിൽ എൻ്റെ അമ്മ മരിച്ചത്. അന്ന് എത്തിയമായതാണ് ഞാൻ. ഇപ്പോഴും ഞാൻ എത്തിയമായില്ല. കാര്യമുണ്ടെങ്കിൽ സ്ഥാനിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നല്ല സ്ഥാ. ഈ ദുനിയാവിൽ ഇനി ആരാണ് എനിക്കുള്ള എൻ്റെ മക്കളെ? ഞാൻ ഒറ്റക്കായില്ല. അവിടെ അവള് കുട്ടികളെ കണ്ടു പോയപ്പോ ഞാൻ ഒറ്റക്കായില്ലോട് നീ ചതി ചെയ്തത്? റബ്ബേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട റബ്ബേ നീ എന്നോട് ഇങ്ങനെ കാണുന്നില്ല റബ്ബേ? ഉസ്താദേ, മയ്യത്ത് ജമാലിന്റെ പുഴയിലേക്ക് കൊണ്ടുവന്നുണ്ട്. കോയോട്ടി അങ്ങോട്ട് കൊണ്ടുപോണ്ടേ? കോയോട്ടിയെ, കോയാട്ടിയെ ജമാലിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാലാ? അത് വേണ്ട സ്ഥാതെ. ഓൾക്ക് കിടക്കാനല്ലേ ഞാൻ ഇവിടെ വെട്ടിയിട്ടുള്ളത്. ഞാനും ഇവിടെ അല്ലേ ഉള്ളത്. നിങ്ങൾ ജമാലിനോട് പറയുമല്ലോ പള്ളിയെ കണ്ടെടുക്കാൻ പറ. എന്താ ഇപ്പൊ ചെയ്യ? വിരനെ പാ, നടക്ക്. ഓ, മയ്യത്ത് നിസ്കരിക്കണ്ടേ? ജിബ വാമനെ, എനിക്ക് പിടിക്ക. ഇങ്ങോട്ട് ഇങ്ങോട്ട് വെച്ചോ. ഇവിടെ
ആചാര്യന്റെ ജമീലും കുട്ടികളും അന്നോട് എന്ത് പറഞ്ഞാ ഞാൻ സമാധാനിപ്പിക്കുക? ഒക്കെ പഠിച്ചോന്റെ തീരുമാന. ആ പഠിച്ചോ എന്നോട് ഇത് ചെയ്തല്ലോ ആചാര്യ. 3 വയസ്സുള്ളപ്പോ എത്തിയമായതാ ഞാൻ. ഇപ്പൊ ഞാൻ അതിനപ്പുറം എത്തിയമായില്ലേ? ആ കണ്ട് എന്നെ 3-നെ കണ്ട് കൊണ്ടുപോയില്ലേ? ഇപ്പൊ എനിക്ക് ഞാനല്ലേ. എനിക്ക് ഞാനറപ്പേ തുണിയാവില്ല. ജമീലെ കിടക്കണ കണ്ടടാ എന്റെ പെങ്ങള്. ജമീലെ കിടക്കണ കണ്ടേ ചെയ്യും. ചേർത്ത് കിടക്കണ കിടത്താൻ കണ്ടറപ്പേ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണപ്പേ ഈ 3 എണ്ണത്തിൽ ഇവിടുന്ന് കൊണ്ടുപോയതിട്ടപ്പേ? ഇനി ആരെങ്കിലും മയ്യത്ത് സംസ്കരിക്കാൻ ഒന്നുകൊടുത്ത് അകത്തേക്ക് കയറാനുണ്ടോ? എല്ലാരും കേറി. ആ എന്നാ നമുക്ക് മയ്യത്ത് നിസ്കാരം തുടങ്ങാം. ജീവിച്ചിരുന്ന സമയത്ത് ഇവർ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വാക്കാലോ പ്രവൃത്തിയാലോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പാക്കി കൊടുക്കാൻ അപേക്ഷിക്കുന്നതോടൊപ്പം നമ്മളെ എല്ലാവരെയും ജന്നത്തുൽ ഫിർദൗസിൽ ഒന്നിച്ചു കൂടാൻ അവസരം തരണേയെന്ന് റബ്ബുൽ ആലമീനായ തമ്പുരാനോട് നമുക്ക് ദുആ ചെയ്യാം. ഇനി ഈ മയ്യത്ത് നിസ്കാരത്തിന് ഇമാമ നിൽക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പറയാം. ഉസ്താദെ, ഈ കിടക്കണ എന്റെ പെങ്ങളും കുട്ടികളും ഒരു അവസാനം ചെയ്യാൻ പറ്റണ ഇതാ, ഞാൻ ഇമാമക്കാം. മോനെ, ഈ മയ്യത്തിന് ഇമാമ നിൽക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത് നീയാണ് ജമാലെ. മോനിക്ക നിങ്ങൾ ഓലെ കബർസ്ഥാനം കണ്ടെടുത്തോളെ. പോയിട്ടൊരൽപ്പം തിരക്കുണ്ട്. കബറെങ്കിലേക്ക് ഞാൻ പറഞ്ഞില്ല. ഓനെ മോന്തിക്ക് പുറകെ പോയി കണ്ടോളാം.
അച്ഛൻ്റെ മോൻ പോവാണല്ലേ. അപ്പച്ചി ഞാൻ ആർക്കാ മുട്ടായൊക്കെ വാങ്ങിത്തരല്ലേ. അപ്പച്ചിനെ കുറിച്ച് ഓർത്തങ്ങള്, നമ്മൾ വലിയൊരു കല്യാണത്തിന് പോവാന്ന് പറഞ്ഞല്ലേനാ. ഏ, എപ്പോഴാ നമ്മളെല്ലാരും കൂടി കല്യാണത്തിന് പോവാ. പച്ചിക്ക് ആയ കാലത്ത് വാങ്ങിച്ചു തരാൻ പറ്റിയില്ല കേട്ടാ. പച്ചിനോട് പൊറുക്കണം. പറ്റിയില്ല, പറ്റാഞ്ഞിട്ടാണ് പുല്ലൂസ്. പച്ചിനോട് പൊറുക്കണം. അപ്പച്ചിന്റെ മക്കള് അല്ലാവേ, എന്റെ മക്കളെ സ്വർഗത്തോപ്പിലാക്കണേ റബ്ബേ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ റബ്ബേ ചിന്നോട് ഇങ്ങനെ ചെയ്തത് റബ്ബേ. എന്റെ മോൾക്ക് ഒരു മാസാരം വായിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ എനിക്ക്. ഇപ്പോഴാണ് എനിക്ക് വായിച്ചു കൊടുക്കാൻ പറ്റിയത് റബ്ബേ. പിടിച്ചോ അല്ലോട് വാട്ടർ ചെയ്ത് ഞാൻ പറഞ്ഞല്ലേ ഞാനും കൂടെ വരാന്നുള്ളത്. എല്ലാ തീരുമാനത്തി അടിച്ചാണ്ട് പോവാണല്ലേ. ആ കുട്ടികളെന്റെ കൂടെ കൊണ്ടേ എന്നെ ഇവിടെ നിർത്തിക്കാണ്ട് എന്നെ കുറിച്ച് ഓർത്ത ജമീല. എന്റെ അവസ്ഥയെ കുറിച്ച് നീ ഓർത്ത. മൂന്നാം വയസ്സിലെത്തിയമായതാണ് ഞാന്. അന്ന് ജമാലിന്റെ ഒപ്പം കൂടിയതാണ്. നിങ്ങളെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയല്ലേ ജമീല ഞാൻ. എന്നിട്ട് വാട്ടർ ചെയ്ത് ഇറക്കി വിട്ടില്ലേ. എന്ത് പാവാണ് ഞാൻ എന്റെ കുടുംബം ചെയ്തത്. ഒറ്റക്കാക്കിട്ട് പോയില്ലേ ജമീല. മോനെ സബൂർ ചെയ്യ്. കേട്ടോ, 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 കേ
പഠിച്ച നമ്പുരാനെ നിന്റെ മുന്നിൽ കിടക്കുന്നത് എന്റെ ജമീലെ കുട്ടികളാണ്. അവരറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റിനെ നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അവരുടെ കബറിനെ നീ വിശാലമാക്കണേ. എന്റെ മോൻ ഇന്നുവരെ എന്നെ മാറിക്കിടന്നിട്ടില്ല റബ്ബേ. അവൻ നീയാണ് റബ്ബേ. എന്റെ മോളി എന്നും പറയും. എനിക്കൊരു നൂല് പോലത്തെ പാൽസരപ്പാണെന്ന് റബ്ബേ. ഇന്നുവരെ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല. ഇന്ന് ഈ കെടുക്കുമ്പോഴാണ് റബ്ബേ എനിക്ക് കാലിലത് കെട്ടി കൊടുക്കാൻ പറ്റിയത് റബ്ബേ. എന്റെ ജീവിയിലെ ഇന്നുവരെ സ്വസ്ഥമായിട്ട് സ്വർഗീയില്ല. അവളെ അവളെ കബറിനെ ഇന്നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളെല്ലാവരെയും ചിന്തത്തിൽ സന്തോഷം ദൈവത്തിൽ വിശ്വസിക്കണേ തമ്പുരാനെ. अल्लाह तेरे
बस तू ही रहेगा सदा। நிதமாம் என் நினவின் நிலாவு, நிதமாம் என் நினவின் நிலாவு, நினவறியாதே மாஞ்சுவல் കോയട്ടിന്റെ ഭാര്യയും മക്കളും മരിച്ചിട്ട് ഒരു മാസമായി. ഇന്നലെ വരെ അവന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇനി നിങ്ങളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കായിരുന്നാ മതി. കോയട്ടി വരുന്നുണ്ടല്ലേ. ആ കോയട്ടിക്ക സ്ട്രോങ് ആയിട്ടൊരു ചായ വേണം. നിങ്ങൾ ഇരിക്കുക, ഇപ്പം എടുക്ക. ഇതാ നല്ല ചൂടാട്ടോ. ഇച്ചൊരു ചായയും കൂടി വേണം. എന്താ പോയിട്ട്, എനിക്ക് ചായ അത്രയ്ക്ക് ഇഷ്ടമായ. ഓല് വരാന്ന് പറഞ്ഞിട്ട് ഓല് വന്നില്ല. എന്തോ ഓല് വരാത്തേ. ഒറ്റക്കാക്കിട്ട് പോയില്ലേ. ഞാൻ അപ്പളാ പറഞ്ഞല്ലേ ഓൻ എന്തോ കുഴപ്പമുണ്ടെന്ന്. എന്താ എന്തോ പറ്റി? നമ്മുടെ കോയട്ടിക്ക് എന്തോ ഒരു ഏനക്കേട് പോലെ പഠിച്ചോനെ. എന്നിട്ട് ഓനെവിടെ? ആ പള്ളിക്കാട്ടിലേക്ക് കയറി പോയിട്ടുണ്ട്. അതേ ഉസ്മാനെ, നീ ആ ഉസ്താദിനെ ചെന്നൊന്ന് വിളിക്ക്, പെട്ടെന്നാട്ടെ. നീ ആ ജമാലെ ഒന്ന് വിളിച്ചേ. എന്താ പാപ്പ? ഉസ്താദേ, നമ്മുടെ കോയട്ടിക്ക് എന്തോ ഒരു പന്തികേട് പോലെ. പന്തികേടാ? എന്നിട്ട് ഓനോടെ? ഓനാ പള്ളിക്കാടിനടുത്തേക്ക് എങ്ങട്ടാ പോയത്? അതാണ് നിസ്കരിക്കുമ്പോ ഓന്റെ തല ഞാൻ പള്ളിക്കാട്ടി കണ്ട പോലെ. ജമാലിനോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കിട്ടു. ആ ഉസ്മാനെ, നീ ഇവനെയും കൂട്ടി കടയിലേക്ക് ഇല്ലേ, അവിടെ ആളുണ്ട്. ഉസ്താദ്,
ആ ജമാലെ, കുറെ നേരമായി അവൻ അവിടെ കുത്തിയിരിക്കണം. ചെന്ന് ചോദിക്ക. കോയട്ടി, എന്താണ് അനക്ക് പറ്റിയത്? ജമാലെ, എന്റെ ജമീലും കുട്ടികളോടാ. നീ വാ എനിക്ക്. ഇന്നും പ്രശ്നം ഉണ്ടാക്കിയില്ലേ? ഉസ്താദ് എന്താ പറഞ്ഞേ? എന്തു പറയാനാ, ഓന്റെ അവസ്ഥ അതല്ലേ. ആർക്കാ സഹിക്കാൻ പറ്റുക? ഇന്നാളത്തേതിനു ശേഷം ഒരാഴ്ച കുഴപ്പമില്ലായിരുന്നു. എല്ലാരും പറയണ മാതിരി നമുക്കൊക്കെ നല്ലൊരു ഡോക്ടറെ കാണിച്ചാലോ? എല്ലാരെയും പോലെ അല്ലല്ലോ എനിക്ക് ഓൻ. നീ ചോറോളമ്പ്, നാളെ രാവിലെ എന്തെങ്കിലും ചെയ്യാം. കോഴിക്ക് എന്തെങ്കിലും തിന്നിട്ടുണ്ടാവോ? ഓനിപ്പോ കുഴപ്പമൊന്നുമില്ല, കുറച്ചു മുമ്പേ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടാവും പോയത്. ചായ കുടിക്കാൻ വരൂലേ? ഞാൻ കോയട്ടനെ കുട്ടി വരാം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എന്താ എല്ലാരും കൂടി? ജമാലേ, കോയട്ടി എവിടെ? ഓ വീട്ടിലുണ്ട്. ഓ വീട്ടിലില്ല, കാട്ടിലില്ല. ഓന്റെ പോരാ നമ്മൾ ഇപ്പൊ വരണം. ഇത് കണ്ട, എന്റെ കോയട്ടിക്ക് പിരാന്താണ്, മൂച്ചി പിരാന്ത്. മര്യാദക്ക് ഒന്ന് നിലക്ക് കീർത്തിക്കോ, അല്ലെങ്കിൽ നാട്ടുകാരെല്ലാരും കൂടി ഓനെ വെറുതെ വിടൂല. നിങ്ങളെ മിണ്ടാതിരുന്നോളി, എല്ലാ ഉസ്താദ് പറഞ്ഞോളൂ. ജമാലെ, കോയാട്ടി ഇന്നലെ രാത്രി ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിരിക്കണം. പള്ളിക്കാട്ടിന്റെ അടുത്ത് നിന്നപ്പോ എന്തേ ഇവിടെ നിക്കണമെന്ന് ചോദിച്ചു. കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് ഇവർ ആക്രമിച്ചു. പരാതിയായിട്ട് ഇപ്പൊ എന്റെ അടുത്ത് വന്നു. ഞാനിപ്പോ എന്താ ചെയ്യുക? ഉസ്താദെ, നിങ്ങളെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ക്ഷമിക്കണത്. ഒന്നില്ലെങ്കിൽ ഓനെ ചങ്ങലക്കിടുക, അല്ലെങ്കിൽ ഓനെ പ്രാന്തസ്പത്രി കൊണ്ടാക്കുക. ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കൊള്ളലാം. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളി, ഉസ്താദ് അതിനൊരു തീരുമാനം ഉണ്ടാക്കും. അതെ, ഞങ്ങളല്ലേ പറയണത്, ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ചെല്ലി. എന്നാപ്പോ നടക്കേ. വാ. എന്ത് ചെയ്യാനാ? ഉസ്താദ് പറഞ്ഞല്ലേ നോക്കാം. ജമാലെ, വാ കോലായിലേക്ക് കയറിയിരിക്കും, എന്നിട്ട് പറയാം. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണമല്ലോ. ആ വരി. ജവിടെ ഇരിക്ക. കോയാട്ടി ആകെ മാറിയിക്കണമെന്ന നാട്ടുകാർ പറയണേ. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായവർ വെറുതെ നിൽക്കില്ലട്ടോ. അപ്പം അതുകൊണ്ട് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം. ഓനെ ഇന്നൊരു ഡോക്ടറെ കാണിക്ക ഇറങ്ങിയതാ ഞാൻ. നാട്ടുകാർ പറയുമ്പോൾ ചങ്ങലക്കിടാന്നൊക്കെ പറയുമ്പോൾ ശരിയാവില്ല. അത് നായക്കൂട്ടിനെയൊക്കെ ചങ്ങലക്കിടുന്നത് പോലെ. ഓനും നമ്മളെപ്പോലൊരു മനുഷ്യനല്ലേ? എന്നാ പിന്നെ ഒരു വഴിയുണ്ട്. നമുക്ക് ഓനെ ഏർവാടിയിലാക്കിയാലോ? ആ അതാ നല്ലത്. അതാവുമ്പോ നാട്ടുകാരിക്കും പ്രശ്നമില്ല, നമ്മക്കിടക്ക് പോയി അവനെ കാണുകയും ചെയ്യാം. എന്തേ, ജമാലൊന്നും പറഞ്ഞില്ല? അത് വേണ്ട ഉസ്താദെ. ഏർവാടി ഭ്രാന്തന്മാരെ ചികിത്സിക്കുന്ന സ്ഥലമല്ലേ? അവിടെ ഒരു അനാഥനെ പോലെ എന്റെ കോയട്ടി
ഓനെ നമുക്ക് ഇവിടെയെങ്കിലും ഡോക്ടറെ കാണിച്ചാലോ? ഞാൻ നോക്കും ഓനെ പൊന്നുപോലെ. എന്റെ കോയട്ടിയെ അനക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. എനിക്ക് വിശ്വാസമുണ്ട്, ഓനെ പഴയ കോയട്ടിയൊക്കെ മാറ്റും. എന്താണ് ഉസ്മാനെ? കോയട്ടിക്ക പള്ളിപ്പറമ്പിൽ കബറ് വന്നിട്ട് പാപ്പാ,
അതെടുത്ത് ജമാലിനെ കൊടുക്ക. സാരമില്ല മോനെ, ഡോക്ടർ പറഞ്ഞതല്ലേ, വേറൊരു മാർഗമില്ലല്ല. ഡോക്ടർ എന്താ പറഞ്ഞ? എന്തു പറയാന്, നല്ലോണം ശ്രദ്ധിക്കാൻ പറഞ്ഞു. നല്ല ഡോസ് മരുന്നാ കൊടുത്തിരിക്കണേ, പിന്നെ ഷോക്കും കൊടുത്തു. പഠിച്ചോനെ, നമ്മളൊരു വിധി. ഷോക്ക് കൊടുത്തപ്പോ എന്റെ കരച്ചില് സഹിക്കാൻ പറ്റിയില്ലടി, നെഞ്ചു പൊട്ടിപ്പോയി. ഉസ്താദ് പറയണ ഞാനും കേട്ടു, എക്കാനെ നമുക്ക് ഏർവാടി കൊണ്ടാക്കാം, അതല്ലേ നല്ലത്. വേണ്ട, നമുക്ക് നോക്കാടി ഓനെ, ഞാൻ നോക്കുവനെ.
നിങ്ങൾ ഇവിടെ കുത്തിരുന്ന് ഉറങ്ങ, വന്നിരുന്നപ്പോ തന്നെ ഉറങ്ങിയോ? ഞാൻ പഴയ ഓരോ കാര്യങ്ങൾ ആലോചിച്ചു പോയി. ഞാനിപ്പോ വരാം. എങ്ങോട്ടാ? ഞാൻ ഉസ്താനെ ഒന്ന് കണ്ടിട്ട് വരാം. ശശി, പാപ്പം കടയിലിരിക്കുന്നു, ഞാനിപ്പോ അങ്ങോട്ട് വരാം. അതല്ല ശശി, അതെ ജമാൽ വന്ന് അന്വേഷിച്ചു, നമ്മുടെ ഉസ്താദിനെ കണ്ടു. ഉസ്താദിനെ നേരെ കടയിലിരിക്കരുത്, മുക്കരി വന്ന് കൂട്ടിക്കൊണ്ട് പോയി. ഓ, അപ്പൊ ഞാൻ വിളിച്ചോളാം, വൈകിട്ട് കാണാം. ഇജ എന്തിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു നടക്കണേ? ഇജ പറഞ്ഞത് ചെയ്യേ. നമ്മള് പറയുമ്പോഴാ കുറ്റം. എന്തേ? എടാ, കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിയിൽ വെച്ച് കണ്ടപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ അങ്ങോട്ട് ചെന്നാ മാത്രം മതി, ഒരു നല്ല കാര്യത്തിനല്ലേ. ഞമ്മള് പോയിക്കോളാം. എടാ, പാപ്പം വിളിച്ചിരുന്ന് ഏതാണ്ട് അത്യാവശ്യമുള്ള കാര്യമുണ്ടെന്നും പറഞ്ഞ് ഉടനെ ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്നും പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ വന്നേനെ. അതൊന്നായി. ഇജ് പോയിക്കൊന്ന. മുക്രി എങ്ങോട്ടാ? ഞങ്ങൾ രണ്ടാളും കൂടെ ആചാര്യ വീട്ടിലേക്കൊന്ന് പോകാൻ ഇറങ്ങിയതാ, ആ യത്തീംഖാനയുടെ കാര്യത്തിന്. അപ്പോഴാ പാപ്പം വിളിച്ചത്. അല്ല, എന്തിനാ ജമാല് കാണണമെന്ന് പറഞ്ഞ? ഓൻ കടയിൽ വന്ന് നിങ്ങളെയും കൂട്ടി അത്യാവശ്യമായിട്ട് കുന്നുംപുറത്തി എല്ലാം പറഞ്ഞു. ഓൻ അവിടെ ഉണ്ടാവും. എന്നാ നമുക്ക് പോയി. ഇന്ന് ജമാലിനെ ഞാൻ സുബഹിക്ക് കണ്ടതാണല്ലോ, അപ്പൊ എന്നോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചിട്ട് ഓനൊന്നും പറഞ്ഞില്ല. അല്ല ജമാലെ, ഏതാണ്ട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നീ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഉസ്താദെ, ഞാൻ എന്തിനാ നിങ്ങളുടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞെന്നറിയോ? ചെറുപ്പത്തിൽ ഞാൻ ആദ്യമായിട്ട് കോയട്ടീനെ കാണുന്നതും പിന്നെ ഞങ്ങൾ ചങ്ങായിമാരായി മാറിയതും ഓൻ്റെ ഉമ്മ മരിച്ചപ്പം എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതും എൻ്റെ പെങ്ങളെ ഓന് കെട്ടിച്ചു കൊടുക്കാനുള്ള തീരുമാനമായതും ഒക്കെ ഈ കുന്നിൻ്റെ മുകളിൽ. ഉസ്താദെ, നിങ്ങൾ പറഞ്ഞോല്ലേ ഞമ്മക്ക് ഓനെ ഏർവാടി കൊണ്ടാക്കാം. അൽഹംദുലില്ലാ, നല്ല തീരുമാനമാണ് മോനെ. അല്ലെങ്കിലും ചങ്ങലക്കിട്ട് പൂട്ടിയിട്ട് ഓനെ ഉമ്മയുടെ മുമ്പിൽ കാണുന്നത് ഉമ്മക്ക് തന്നെ ഒരു ഇടങ്ങേറ. അതെ അതെ, എനക്കോനെ നോക്കാൻ പറ്റാത്തൊന്നല്ല. നിങ്ങൾക്കറിയാലോ കുറെ കാലത്തിന് ശേഷം എൻ്റെ ഭാര്യ ഗർഭിണിയാകുന്നത്. എനക്കുണ്ടാവുന്ന കുട്ടി ഓനെ ചങ്ങലക്കിട്ട് കാണ്ടാന്ന് കരുതിയിട്ട്. നീ ചെയ്യണേൽ ഒരു തെറ്റൂല്ല ജമാലെ, എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി. നമുക്കെപ്പോ വേണമെങ്കിലും ഓനെ അവിടെ പോയി കാണാലോ. ഞാൻ മുജീബിനെ ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഉസ്താദെ, നിങ്ങൾ വീട്ടിലേക്ക് വന്നോളേ, നമുക്ക് അവിടുന്ന് പുറപ്പെടാം. എന്നാ പിന്നെ നേരം വൈകേണ്ട വാപ്പ, നമുക്ക് പോവാം. ഞങ്ങൾ ചെല്ലട്ടെ. Thank you.
ഉച്ചയല്ലേ എപ്പോഴും. ഓലെന്താ വരാത്തെന്ന് ചോദിക്കില്ലേ? ഇനി ഓലെ കാക്കണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം, അതാ നല്ലത്. വാ. Oh,
चाहत का गम मुझे ना दो सजनी हर एक पल तू साथ रहना जहां भी हो ना जुदा हम ये जीवन में कभी हो ना जुदा हम ये जीवन में कभी क्योंकि तेरे बिना मैं कुछ भी नहीं Thank you.